സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ പകൽക്കൊള്ളയുന്ന ആക്ഷേപം പൊതുവിപണിയേക്കാളും വില കൂടുതലാണ് സപ്ലൈകോയിലെ സാധനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾക്ക് സപ്ലൈകോയിൽ വില വർദ്ധനവാണ് ഇതിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പൊതുവിതരണ ശൃംഖലയിൽ ഉൾപ്പെട്ട സപ്ലൈകോ സൂപ്പർമാർക്കറ്റാണ് പകൽക്കൊള്ള നടത്തുന്നത് സപ്ലൈകോയുടെ കൊള്ളക്കെതിരെ ജനകീയ പ്രതിഷേധം ശക്തമാകുന്നു വിവിധ ഇനം സാധനങ്ങൾ ഓപ്പൺ മാർക്കറ്റിൽ ലഭിക്കുന്നതിലും വില കൂടുതലാണ് സപ്ലൈകോ സൂപ്പർമാർക്കറ്റിന്റെ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭ്യമാക്കുന്നത് സാധനങ്ങൾ വാങ്ങിയ ബിൽ ഉൾപ്പെടെ കാട്ടി പരാതിയും നൽകിയിരിക്കുകയാണ് നാട്ടുകാർ സമാനമായിട്ടുള്ള മറ്റ് ഐറ്റങ്ങൾക്കും അതേ വിലയാണ് ഇപ്പോൾ പഞ്ചസാരയുടെ കാര്യം അദ്ദേഹം പറഞ്ഞു 43-50 വിഷയം വരുന്നത് 42 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഈ കടലയുടെ ഒരു സ്റ്റിക്കർ എനിക്ക് തന്നെ കടലയ്ക്കകത്ത് സ്റ്റിക്കർ അടിച്ചിട്ടില്ല ഇതിപ്പോൾ ഇന്നലെ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷമാണ് ഇവിടുത്തെ സ്റ്റിക്കർ പതിച്ചിട്ടുള്ളത് അങ്ങനെ ഇതിൻ്റെ അനാസ്ഥയെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ എം ഡിക്ക് തന്നെ സപ്ലൈകോടെ എം ഡിക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കൂടാതെ സപ്ലൈകോടെ മാർക്കറ്റിംഗ് മാനേജർക്ക് മെയിലായിട്ട് ശാശ്വതമായ ഒരു പരിഹാരം എവിടെയാണ് തെറ്റുപറ്റിയെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് പരിഹാരം കാണണമെന്നാണ് സപ്ലൈകോയിലെ പഞ്ചസാരയും കഴിക്കുകയാണ് 42 രൂപയ്ക്ക് മാർക്കറ്റിലെ കടകളിൽ നിന്നും ലഭിക്കുന്ന പഞ്ചസാരയ്ക്ക് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലെ ഔട്ട്ലെറ്റിൽ വില കേട്ടാൽ സാധാരണക്കാരൻ ഞെട്ടും 43.50 രൂപയാണ് സപ്ലൈകോ ഈടാക്കുന്നത് 92 രൂപയ്ക്ക് ലഭിക്കുന്ന വൻകടല സപ്ലൈകോയിൽ 107 രൂപയാണ് ഈടാക്കുന്നത് ഇത് ജനകീയ പ്രതിഷേധത്തിന് കാരണമാകുന്നു സപ്ലൈകോയിൽ വന്നപ്പോൾ വെള്ളക്കടലയ്ക്ക് 91 രൂപ അര കിലോയ്ക്ക് പൊതുവിപണിയിൽ 102 രൂപയേ ഉള്ളൂ കിലോയ്ക്ക് വില അതുപോലെ തന്നെ പഞ്ചസാര 42 രൂപയ്ക്ക് പൊതുവിപണിയിൽ കിട്ടുമ്പോൾ സപ്ലൈകോയിൽ സർക്കാരിൻ്റെ സപ്ലൈകോയിൽ 43.50 രൂപ അതുപോലെ എല്ലാ ഐറ്റങ്ങൾക്കും വിലക്കയറ്റമാണ് സർക്കാർ സബ്സിഡി കൊടുക്കുന്നെന്ന് പറയാൻ സബ്സിഡി സാധനങ്ങളൊന്നുമില്ല സർക്കാർ ഹെലികോപ്റ്ററിൽ കയറാനും പിന്നെ എ സി കാറിനകത്ത് കറങ്ങാനല്ലാതെ ഒരു സാധനങ്ങളും ജനങ്ങൾക്ക് ഉപകാരമായ ഒരു സാധനങ്ങളും സപ്ലൈകോയിലോ അല്ലെങ്കിൽ ഒന്നുമേ ഇല്ല അതുപോലെ തന്നെ ഈ സപ്ലൈകോ നിധി സ്റ്റോർ ആവട്ടെ ഒരു സബ്സിഡി സാധനങ്ങൾ അരി ആവട്ടെ ഏതൊരു സാധനങ്ങളും വന്നി കൊടുക്കുന്ന സാധനം ഇല്ല എന്നാണ് മാനേജർ അടക്കം ഉള്ളവർ പറയുന്നത് പിന്നെ എല്ലാ സാധനങ്ങൾക്കും പൊതുവിപണിയേക്കായി ഇരട്ടി വിലയാണ് സർക്കാർ ഈടാക്കുന്നത് ഞാനിപ്പോൾ 1 കിലോ വെള്ളക്കടല മേടിച്ച ഒരാളാണ് അതിൻ്റെ ബില്ല് സൈതുണ്ട് ബില്ല് സൈതും ഞാൻ മേടിച്ചിട്ടാണ് സാധനം തരുന്നത് സാധാരണക്കാരന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സബ്സിഡിയോടുകൂടി സാധനങ്ങൾ ലഭ്യമാക്കുമെന്ന് കൊട്ടിക്കൊറ്റിച്ച് സർക്കാർ ഇടയ്ക്കിടയ്ക്ക് വീമ്പിളക്കുമ്പോഴാണ് ഈ പകൽക്കൊള്ള എന്നതും ശ്രദ്ധേയമാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ പൊതുജനങ്ങളെ കൊള്ളയടിക്കുന്ന വിതരണ ശൃംഖലയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി